നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വുമൺ ഇൻ സിനിമ കളക്ടീവിൽ നിന്ന് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ രാജിവെച്ചു. താരസംഘടനയായ അമ്മയിൽ ദിലീപിനെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം വുമൺ ഇൻ സിനിമ കളക്ടീവ് ഉയർത്തിയിരുന്നു. തികച്ചും സ്ത്രീവിരുദ്ധമായ തീരുമാനത്തെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നായിരുന്നു WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൾക്കൊപ്പം എന്ന ടാഗ് ലൈനിലെത്തിയ സന്ദേശം. വനിതാ കൂട്ടായ്മയിൽ മഞ്ജു വാര്യരും പാർവതിയും രമ്യ നമ്പീഷിനും റിമ കല്ലിങ്കലും അടക്കമുള്ള താരസംഘടനയിലെ അംഗങ്ങളും സജീവ സാന്നിധ്യമാണ്. ഇവരാരും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തവരല്ല. യോഗം ബഹിഷ്കരിച്ചെന്നും വാർത്തകളെത്തി. ഇതിനു പിന്നാലെയാണ് അമ്മയെ നിശിതമായി വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത്. ഈ സാഹചര്യത്തിൽ അമ്മയിൽ അംഗങ്ങളായ WCC മെമ്പേഴ്സിനോട് വിശദീകരണം തേടാൻ താരസംഘടന തത്വത്തിൽ തീരുമാനിച്ചു. ഇതിനിടെയാണ് മഞ്ജു വാര്യർ വുമൺ സിനിമ കളക്ടീവിൽ നിന്ന് രാജിവെച്ചതായി സ്ഥിരീകരണം എത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ താൻ ഇരയ്ക്കൊപ്പമാണ്, നിയമ പോരാട്ടത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്യും. എന്നാൽ വുമൺ ഇൻ സിനിമ കളക്ടീവിന്റെ ഫേസ്ബുക്ക് പേജിൽ വരുന്ന പോസ്റ്റുകൾക്കൊന്നും തനിക്ക് ഉത്തരവാദിത്വമില്ല, ആരും തന്നോട് ചോദിക്കുന്നുമില്ല, ഇതിനൊക്കെ ഇനിയും മറുപടി പറയാനാകില്ലെന്നാണ് മഞ്ജു വാര്യരുടെ നിലപാട്. നടിയെ ആക്രമിച്ച കേസിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും എത്ര ഉത്തരത്തായാലും പിടിക്കണമെന്ന നിലപാടെടുത്തത് മഞ്ജു വാര്യരായിരുന്നു. ഇതിനുശേഷമാണ് പലതും ചർച്ചയായത്. ഇതിനിടെ സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മ നിലവിൽ വന്നു. ഇരയ്ക്കൊപ്പം നിൽക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി ചർച്ചയും നടത്തി. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ദിലീപ് അറസ്റ്റിലായത്. അതിനുശേഷം പല വിഷയത്തിലും WCC ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. ഇതിനെല്ലാം മഞ്ജു വാര്യർ ഉത്തരം പറയേണ്ടിയും വരുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ തന്നെ WCCയുടെ വേദികളിൽ നിന്ന് മഞ്ജു വാര്യർ വിട്ടുനിന്നിരുന്നു. ഇതോടെ ഈ സംഘടന സജീവമല്ലാതാവുകയും ചെയ്തു. അമ്മയിൽ ദിലീപ് തിരിച്ചെത്തിയതോടെ സിനിമയിലെ സ്ത്രീവിരുദ്ധത ചർച്ചയാക്കി വനിതാ സംഘടന എത്തുകയും ചെയ്തു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.